ശക്തമായ മഴയിൽ കടലുണ്ടിപ്പുഴ നിറഞ്ഞു കവിഞ്ഞു. മലപ്പുറം തിരൂരങ്ങാടിയിൽ പുഴയോരത്ത് കരയിടിച്ചിലുണ്ടായി. വെള്ളിലക്കാട് കൂരിയാട് പ്രദേശങ്ങളിൽ നിരവധി കുടുംബങ്ങൾ ആശങ്കയിലാണ്. പല വീടുകളും ഏത് നിമിഷവും തകരുന്ന അവസ്ഥയിലാണ്. കഷ്ടപ്പെട്ട് എടുത്തതാണ്. കടന്നു വേണ്ടിയിട്ടില്ല. ഇനി പെരക്കൊന്നും ആവോ എന്നുള്ള വേചാരാണ്. രാത്രി ആയാലും ഉറങ്ങാനും ഒക്കെ വേചാരാണ്. കാറ്റുമായും വരുമ്പോൾ നീ ചുത്തർക്കലാണ്. മനസ്സ് തന്നെ ഉറങ്ങലില്ല. അതുകൊണ്ട് ഇത് വെള്ളം കൂടുന്തോറും ഇങ്ങനെ പൊട്ടി പൊട്ടി വരികയാണ്. ഇത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാവർക്കും സഹായിച്ച് തരണം. ഇപ്പം ഞങ്ങളെ കൂടെ എല്ലാവരും ഉണ്ട്. മുനിസിപ്പാലിറ്റിക്കാരാണെങ്കിലും എല്ലാവരും ഉണ്ട്. പക്ഷേ ഈ ചൂട് തന്നെ ഞങ്ങൾക്ക് ഇനി ഈ വെള്ളമാണ് നിൽക്കുന്നതോട് കൂടി ഇതൊക്കെ ഉണ്ടാറും. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾക്കുള്ള പരിഹാരങ്ങൾ എല്ലാവരും ചെയ്തു തരണമെന്ന് ഞാൻ മാത്രമേ എടുക്കുള്ളൂ. വൈകുന്നേരം ഞാൻ എൻ്റെ മോളായിട്ട് പോവുക ഇവിടുന്ന്. കാരണം ഇവിടെ ഒരിക്കലും നമുക്ക് താമസിക്കാൻ പറ്റില്ല. എൻ്റെ മോനും ഇല്ല, ഭർത്താവും ഇല്ല. അപ്പോൾ അത്രയും ഇടങ്ങാറായിരിക്കണം ഇപ്പോൾ ആ സ്ഥലം. ഇതിന് പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട്. ഇതിന് പരിഹാരം ഉണ്ടാകാതിരുന്നാൽ വലിയൊരു ദുരന്തം ഉണ്ടായതിന് ശേഷം ആ ദുരന്തത്തിന് മേൽ അതിനുശേഷം നമ്മൾ ഒരു പരിഹാരം ഉണ്ടാക്കിയതിൻ്റെ ഒരു അതിന് കാര്യം ഉണ്ടാവില്ല. അങ്ങനെ കാര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതിന് ശാശ്വതമായ പരിഹാരം കാണേണ്ടതുണ്ട്. പേരിനെങ്കിലും ഒരു ചെറിയ പണ് ആ വെള്ളിലക്കാടിൻ്റെ ചുറ്റും ഒരര ഭിത്തിയെങ്കിലും കെട്ടിത്തന്നാൽ ബാക്കി കണ്ടൽ വനങ്ങൾ വെച്ച് പിടിപ്പിച്ചോ മുളങ്കാട് വെച്ച് പിടിപ്പിച്ചോ എങ്ങനെയെങ്കിലും ഓരോരുത്തരും അവരവരുടെ സ്ഥലങ്ങൾ കാത്ത് സൂക്ഷിക്കുന്ന ശ്രദ്ധിച്ചോളൂ. പക്ഷെ അങ്ങനെയെങ്കിലും ചെയ്തു തരണം. അത് ഞാൻ അന്നേ മന്ത്രിയോട് പറഞ്ഞാണ് കേരള സർക്കാരിനോട്, പ്രത്യേകിച്ചും എന്നോട് ഇത് ഇവിടെ വന്ന് 100% വാഗ്ദാനം ചെയ്തു പോയ രാജൻ മന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഞാൻ ഉണർത്തുകയാണ്. സാറേ, വെള്ളിലക്കാട്ടിലെ ഞങ്ങൾക്ക് ഒരുപാട് വീടുകളുണ്ട്. ജംഷീർകൊടിഞ്ഞ് ചേരുന്നുണ്ട്. ജംഷീർ, ഈ പുഴയോരം ഇടിയുന്നത് സ്വാഭാവികമായിട്ടും അവിടെ താമസിക്കുന്നവരെ വലിയ രീതിയിൽ ബാധിക്കും. അവരുടെ ഭൂമി പോകും. കുറച്ചുകൂടി കയറിയിട്ടുണ്ടെങ്കിൽ വീട് പോലും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിക്കും. എന്ത് നടപടിയാണ് ഈ ഓരം കെട്ടി സൂക്ഷിക്കുക എന്നൊക്കെയുള്ളത് നേരത്തെയുള്ള ആവശ്യങ്ങളാണ് എന്നാണ് അവിടുത്തുകാർ പറയുന്നത്. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായില്ലേ? എന്താണ് നിലവിൽ അവിടുത്തെ സാഹചര്യം? ധന്യ, തീർച്ചയായിട്ടും വർഷങ്ങളായി പ്രദേശത്തെ ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെ സംരക്ഷണ ഭിത്തി വേണം എന്നുള്ളത്. ഇവിടെ ഇപ്പൊ ഏതാണ്ട് 15 വീടുകൾ ഇത്തരത്തിൽ അപകട ഭീഷണിയിലാണ്. മാത്രമല്ല, ഈ ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കടലുണ്ടിപ്പുഴ കരയോട് തൊട്ട് ചേർന്നാണ് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പല ഏരിയകളിലും പല മേഖലകളിലും കടലുണ്ടിപ്പുഴ ഗതി മാറി ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വീടുകളുടെ അടുത്തേക്ക് വരെ എത്തിയിരിക്കുന്നു. പലരുടെയും സ്ഥലം നഷ്ടമായിട്ടുണ്ട്. പല വീടുകളും ഇതിന് തൊട്ടടുത്ത്, അതായത് പുഴയുടെ തൊട്ടടുത്ത് ഏതാനും മീറ്ററുകൾ അടുത്താണ് ഉള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല, അടിഭാഗത്തു നിന്നാണ് വെള്ളം കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അടിഭാഗത്ത് വലിയ തരത്തിലുള്ള ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. അത് വീടുകളുടെ തറയെയൊക്കെ ബാധിക്കുന്നുണ്ട്. മുകളിൽ പക്ഷേ അല്പം സ്ഥലം ഉണ്ടെങ്കിലും അടിഭാഗത്തിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടുകാരെല്ലാം തന്നെ വലിയ ഭീതിയിലാണ് കഴിയുന്നത്. പലപ്പോഴും ഇവർ രാത്രി കാലങ്ങളിൽ ഇവരുടെ ബന്ധുവീടുകളിലേക്ക് മാറും. പകൽ സമയങ്ങളിൽ മാത്രമാണ് ഇവിടെ ഇങ്ങോട്ടേക്ക് വരുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇവിടെ കഴിയുന്ന പല ആളുകളും രാത്രി വേണ്ട അത്യാവശ്യം ആളുകൾ മാത്രം ഇവിടെ നിന്ന് ബാക്കിയുള്ളവരെല്ലാം ബന്ധുവീടുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ നമ്മുടെ സംസാരിച്ചതിൽ പത്മശ്രീ റാബിയയുണ്ട്, എഴുത്തുകാരിയൊക്കെ ആയിട്ടുള്ള പത്മശ്രീ റാബിയ. അവർക്ക് മന്ത്രി, ഈ പത്മശ്രീ ലഭിച്ച സമയത്ത് മന്ത്രി അവിടെ വന്നപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവർ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം, ഞങ്ങൾ ഒരുപക്ഷം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നു, പുഴ ഈ മഴക്കാലമായാൽ പുഴ കരയെടുക്കുന്നൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് അതിൽ ശാശ്വതമായ ഒരു പരിഹാരം വേണം എന്നൊരു ആവശ്യം മാത്രമാണ് അവർ മന്ത്രിയുടെ മുന്നിലേക്ക് വെച്ചിരുന്നത്. പക്ഷേ ഈ 2 വർഷമായിട്ടും അതിനകത്ത് യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്നാണ്. നമ്മൾ അവിടെ ബൈക്കെടുക്കാൻ പോയപ്പോൾ അവർ അഭ്യർത്ഥിക്കുകയാണ് മന്ത്രിയോട്, നിങ്ങൾ പറഞ്ഞ വാക്ക് ദയവ് ചെയ്ത് പാലിക്കണം എന്ന് സർക്കാരിനോടും മന്ത്രി, പ്രത്യേകിച്ച് രാജ്യമന്ത്രിയോടും അവർ അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും വലിയ ഭീഷണിയാണ് ഇവിടുത്തെ കുടുംബങ്ങൾ നേരിടുന്നത് എന്നുള്ളതാണ്. പുഴ പല ഭാഗങ്ങളിലും ഇപ്പൊ നമ്മൾ കണ്ടത് തിരൂരങ്ങാടി വെള്ളിലക്കാട് ഭാഗത്തുള്ള ദൃശ്യമാണ്. എന്നാൽ കൂരിയാട് ഭാഗത്തും മറ്റു പല ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ ഈ പുഴ കര എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിരവധി മരങ്ങളെല്ലാം തന്നെ ഈ പുഴയിലേക്ക് ഒഴുകിപ്പോയ ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ വീടുകളുടെ കാര്യത്തിലാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉള്ളത്. പലരും സാധാരണക്കാരായ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. അവരെല്ലാം തന്നെ കടം വാങ്ങിയും ഒക്കെ വെച്ച വീടാണ്. പലരും ആ വീട് വെച്ചതിന്റെ കടബാധ്യത പോലും ഇപ്പോഴും തീർന്നിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ വീട് തന്നെ പുഴ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് അധികൃതർക്ക് മുന്നിൽ ഇവർ
കൈകോപ്പിക്കൊണ്ടാണ് പറയുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം സംവിധാനം ഉണ്ടാക്കി തരണം, ഈ പുഴ സംരക്ഷിക്കാൻ ഒരു ഭിത്തി, ഒരു അരഭിത്തിയെങ്കിലും കെട്ടിത്തരണം എന്നുള്ള ഒരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ശരി ജംഷീർ.